മിനിസ്റ്റർ സ്ഥലത്തുണ്ട്. നാളെ കൊല്ലത്തേക്ക് പോകും. ഉടനെ തന്നെ മടങ്ങി വരും. ഇല്ല, വിവാഹ ചടങ്ങുകൾക്കൊന്നും അദ്ദേഹം പങ്കെടുക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ആ ഉണ്ട്. ആ പ്രസിഡന്റിന്റെ മനസ്സിന് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം നടന്നു. IRMC ലിക്വിഡേറ്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ ആർജെ കൈമൽ, എന്റെ ഒരു അകന്ത ബന്ധു, ഇനി ഒരു 8 മാസം വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിക്കണം. ക്യാബിനറ്റിന്റെ തീരുമാനമല്ലേ, എനിക്ക് ഒരു വിഷമവുമില്ല. മുള്ളിയാ തെറിച്ചൊരു ബന്ധം മാത്രമേ എനിക്ക് അയലുമായിട്ടുള്ളൂ. വേറെ ചിലത് കൂടി ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. പ്രായോഗികമല്ലാത്ത 34 കോർപ്പറേഷനുകൾ കൂടി പിരിച്ചുവിടുക. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി കലാ സാംസ്കാരിക സമ്മേളനങ്ങൾ, കായിക മേളകൾ തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക. ഒരു കാരണവശാലും ആർക്കും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ സർവീസ് നീട്ടിക്കൊടുക്കാതിരിക്കുക. അങ്ങനെ പലതും. അതൊക്കെ പാർട്ടിയുടെ നയങ്ങളാണ്. നടപ്പാക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നമ്മുടെ കുറെ MLA മാർക്ക് ജോലിയില്ലാതാകും. ആ ജനപ്രതിനിധികൾക്ക് കോർപ്പറേഷൻ ഭരിക്കുന്നല്ലോ പണി. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗവൺമെന്റിന്റെ മദ്യനയത്തെ കുറിച്ച് പൂർണ്ണമായൊരു രൂപമായിട്ടില്ലെങ്കിലും ചില ധാരണകളിൽ എത്തിയിട്ടുണ്ടല്ലോ. വിദേശ മദ്യത്തിന്റെ മൊത്ത സംഭരണവും വിതരണവും, ചാരായത്തിന്റെ പുതിയ ലൈസൻസിംഗ് സിസ്റ്റവും, പ്രൈവറ്റ് ഡിസ്റ്റിലറീസിനെ കുറിച്ചുള്ള അന്വേഷണവും മറ്റും കുത്തക മുതലാളിമാരുടെ നട്ടെല്ലൊടിക്കും. നടപ്പിലാക്കിയാൽ നമ്മുടെ പ്രഖ്യാപിത നയത്തിന്റെ ഒരു വിജയമായിരിക്കും അത്. പക്ഷെ അവിടെയാണ് അല്പം ബുദ്ധിമുട്ട്. ഒരു പുനരാലോചന എപ്പോഴും നല്ലതാണ്. ഒരു നീണ്ടകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിൽ വന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നമ്മുടെ പാർട്ടി സാമ്പത്തികമായി വളരെ പരാധീനതയിലായിരുന്നു. നമ്മൾ ജയിക്കുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നുകൊണ്ടാവാം പലരും നമ്മളെ അകമഴിഞ്ഞ് സഹായിച്ചു. ആ കൂട്ടത്തിൽ ഈ മദ്യമുതലാളി വരപ്പെടും. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം രാമുവിന് മനസ്സിലായി കാണുമല്ലോ. കൈമൾ സാറേ, ഒരേ സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ എനിക്കാവില്ല. ഒന്നുകിൽ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മ, അല്ലെങ്കിൽ പാർട്ടിയുടെയോ വ്യക്തിയുടെയോ ലാഭം. ഇതിൽ ആദ്യം പറഞ്ഞതനുസരിക്കാനേ എനിക്ക് കഴിയൂ. ഞാനൊരു തീവ്രവാദിയൊന്നുമല്ല. കഴിയാവുന്ന വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഭീമമായ നഷ്ടം വരുന്ന ഒന്നും നമ്മളോ നമ്മുടെ ഗവൺമെൻറ്റോ അനുവദിച്ചുകൂടാ സാർ. ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല, നമ്മുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. പ്രായോഗിക രാഷ്ട്രീയത്തിൽ രാമുവിന്റെ പരിചയക്കുറവുണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മളെ സഹായിച്ചവരെ നമ്മൾ ഒരിക്കലും കൈവിടരുത്. പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിലും വ്യക്തിപരമായി ഞാൻ പറയുകയാണ്, ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിക്കണം. ഇരട്ടിയായി തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഫണ്ട് പിരിച്ചത് എനിക്കൊരു പുതിയ അറിവാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഞാനതിന് കൂട്ടുനിൽക്കില്ല. ഒന്ന് ചെയ്താൽ വേറൊന്നിന് വളമാകും. ജനക്ഷേമത്തെ മുൻനിർത്തി ഒടിക്കേണ്ടി വന്നാലും തെറ്റൊന്നുമില്ല സാർ. 2 മാസം മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. നീ ഒഴിഞ്ഞു മാറിയതാ. ഞാൻ നിർബന്ധിച്ച് നിന്നെ സ്ഥാനാർത്ഥിയാക്കി. ഇന്ന് ഞാനത് ദുഃഖിക്കുന്നു. ഓൻ കള്ളനാണ്. അവൻ എപ്പടി കോണ്ടാക്ട് പണ്ടെന്ന് എനിക്ക് തെരിയാത്. അതുമല്ല, ഞാൻ നാളെ മലേഷ്യക്ക് പോവർ. നീങ്ക എപ്പടിയാവത് എന്നെ ഹെൽപ്പ് ചെയ്യണം. അത്ര സീരിയസ് ആണ് വിഷയം. പ്ലീസ്. CM എന്ന പെരിയ റിസ്ക് അമ്മാ. അവൻ പെരിശ എമൗണ്ട് കേപ്പാ കൊടുക്കാൻ. തേവരെ തേവരെ അഡ്രസ് തന്നാ മതി, ഞാൻ പോയി കണ്ടോളാം. അഡ്രസ് കൊടുക്ക മുടിയാത്. പിന്നെ എന്നാ ചെയ്യണം? വെയിറ്റ്. അയോഗ്യ പസൻ എപ്പോ പത്തലി പോയതാ. നീ ഉക്കാറ്, ഞാൻ എപ്പോ പറ. ഇതോ വന്നറ. ഹലോ, ആ ഇത് മദ്രാസിലെ മിണ്ണാണ്ടി തേവർ പേസറേ. ആമയ്യ, വിശ്വം ഉങ്ക ഫോൺ നമ്പർ കൊടുയ്യാ, അവർ എന്നെ കോണ്ടാക്ട് പണുവാറ്. എപ്പടി, എങ്കെ, എന്നയ്ക്ക്? 2 നാളുക്കുള്ള അവ എന്നെ കോണ്ടാക്ട് പണുവാറ്. ഇത് നടക്കുമാ തേവർ? നീങ്ക മലേഷ്യക്ക് പോവും, പിന്നെ ഉങ്ങളെ കിടക്കാതെ. അവൻ കണ്ടിപ്പാ കൂപ്പിടുമ.
கவலைப்படாத விஷயம் நான் இருக்குல்ல. டேமன்சாமி அவர் மலையாளியா? போயா, ரெண்டு ஸ்பாட் எடுத்துட்டு வா. ഹലോ വിശ്വം. അതെ, ഞാൻ മദ്രാസിലെ തേവർ പറഞ്ഞ ആളാണ്. എവിടുന്നാ വിളിക്കുന്നത്? ഇവിടുന്ന് തന്നെയാണ് വിളിക്കുന്നത്. എവിടെ കാണാം? നിങ്ങൾ നേരെ മ്യൂസിയത്തിലേക്ക് വരണം. ആളെ എങ്ങനെ അറിയും? ഒരു വെളുത്ത കർച്ചീഫ് ഷർട്ടിന്റെ പോക്കറ്റിൽ ഉയർത്തി വെക്കണം. ഞാൻ കണ്ടുപിടിച്ചോളാം.